എല്ലാ ജീവരാശികൾക്കും ഉള്ളതക്ക് ആനന്ദവും ഉടമ്പക്ക് ആരോഗ്യവും ഉലകത്തക്ക് അമേദിയും അനുഗ്രഹമാവണം. മുരുക സർവം ഉൺപാദം ശരണം. ഓം ശരവണ ഭവ. ഓം ശരവണ ഭവ. ഓം ശരവണ ഭവ. നമ്മളൊക്കെ ഈശ്വരയുടെ ആരാധകന്മാരായിരിക്കണം. ഈശ്വര ആരാധന നമ്മളെപ്പോഴും ഉണ്ടാകണം. ആരാധിക്കും ഈശ്വരനെ. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളെ കാണുന്നതായ സർവ്വതിലും ഈശ്വരൻ തന്നെ അല്ലേ. നമ്മൾ നഖം വെട്ടിക്കഴിഞ്ഞാൽ നഖം മണലും, അവിടെയുണ്ട് ഈശ്വരൻ. നമ്മുടെ തലമുടി വെട്ടിക്കഴിഞ്ഞാൽ അതും മണലും, അവിടെയുണ്ട് ഈശ്വരൻ. മണ്ണിൽ നമ്മുടെ വിത്തിട്ടാകത്ത് മുളയ്ക്കും, അവിടെയുണ്ട് ഈശ്വരൻ അല്ലേ. അപ്പോൾ ഈശ്വരൻ ഉണ്ടായിട്ടുള്ള അറിഞ്ഞ് നോക്കൂ. നമ്മൾക്ക് ഈശ്വരൻ തന്നതായിട്ടുള്ളതെല്ലാം നമ്മുടെ നന്നായി നയിക്കേ. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതിൻ്റെ ഈശ്വരൻ, അതിലും വലിയ ഈശ്വരൻ നിറവുന്നുകൂടിയാണ്. അപ്പോൾ അവനവൻ്റെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് തന്നതായിട്ടുള്ളതെല്ലാം അത് ഈശ്വരനായിട്ട് കാണാം. നമ്മൾ ചെറിയവനാണെന്നും ചിന്തിക്കേണ്ട, വലിയവനാണെന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഈശ്വരപാദത്തിൽ ജീവിക്കുന്നു ചിന്തിച്ചാൽ അയ്യോ എനിക്ക് വലുതാവാൻ പറ്റിയില്ല, ഞാൻ ചെറുതായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വലുതായി, ഇങ്ങനെയുള്ളതായ ആ ബോധമൊന്നും നമുക്ക് വേണം. നമുക്ക് ഒരേ ബോധം, യഥാർത്ഥ ബോധം, ഈശ്വരവാദം എല്ലാം നമ്മൾ സമർപ്പിക്കുക, സേവനമായിട്ട് അനുഷ്ഠിക്കുക, നമ്മളുടെ സംസ്കാരം നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ സേവനം, സേവന കർമ്മങ്ങളിലൊക്കെ നമ്മൾ പങ്കാളികളായിട്ട് മാറും.